മുണ്ടയംപറമ്പ് വനിതാ സഹകരണ സംഘം പുതിയതായി ആരംഭിച്ച ഗാർമെന്റ്സ് ഉൽപ്പന്ന നിർമ്മാണ യൂണിറ്റിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ലിസി ജോസഫ് നിർവഹിച്ചു. മുണ്ടയംപറമ്പ് വനിതാ സഹകരണ സംഘം പ്രസിഡന്റ് ഓമന പടിഞ്ഞാറെ തൊട്ടിയിൽ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ സംഘം സെക്രട്ടറി സജിമ കെ റിപ്പോർട്ട് അവതരണം നടത്തി. അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുര്യാച്ചൻ പൈമ്പള്ളിക്കുന്നിൽ ചടങ്ങിന് അധ്യക്ഷനായി. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ലിസി ജോസഫ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം പായം പഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി നിർവഹിച്ചു. കണ്ണൂർ ഡെപ്യൂട്ടി രജിസ്ട്രാർ കെ പ്രദോഷ് കുമാർ നിക്ഷേപ സ്വീകരണം നടത്തി. അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്ത് ചെയർപേഴ്സൺ മിനി വിശ്വനാഥൻ ആദ്യ വിൽപ്പന സ്വീകരിച്ചു. യൂണിറ്റ് ഇൻസ്പെക്ടർ ജയശ്രീ പി, എം കെ വിനോദ്, എം കെ രവീന്ദ്രൻ, സരള പുരുഷോത്തമൻ എന്നിവർ ചടങ്ങിന് ആശംസകൾ നേർന്ന് സംസാരിച്ചു. മുണ്ടയാംപറമ്പ് സഹകരണ സംഘം വൈസ് പ്രസിഡന്റ് ഷേർലി സുധാകരൻ നന്ദി പറഞ്ഞു. ഞാൻ പറയാൻ ആഗ്രഹിക്കും, ഏതൊരു സ്ത്രീയുടെയും വിജയത്തിന് പിന്നിൽ ഒരു സ്നേഹമയിയായ ഉത്തരവാദിത്വ ബോധമുള്ള ഒരു സ്ത്രീയെ അവളുടെ എല്ലാ കുറവുകളോടും എല്ലാ നന്മകളോടും കൂടി സ്നേഹിക്കാൻ സാധിക്കുന്ന ഒരു പുരുഷന്റെ പിന്തുണ ഉണ്ട് എന്നുള്ളത്. കാരണം ഒരു പുരാതന കാലഘട്ടത്തിലെ സ്ത്രീയെ നമ്മളൊന്ന് ചരിത്രത്തിന്റെ താളുകളിലൂടെയൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ വീടിന്റെ അകത്തളങ്ങളിൽ കഴിയേണ്ടവരാണ് സ്ത്രീകൾ എന്നുള്ള വലിയ ഒരു കാഴ്ചപ്പാട് നിലനിന്നിരുന്ന ഒരു കാലം. സ്ത്രീ ഭാര്യയായി, അമ്മയായി, സഹോദരിയായി ഒക്കെ അവളുടെ ജീവിതം വീടിന്റെ അടുക്കളയ്ക്കകത്തും ആ കുടുംബത്തിന്റെ നാല് ചുവരുകൾക്കുള്ളിലും തീർക്കേണ്ടതാണ് എന്ന ഒരു സങ്കല്പം നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും ഒരു മധ്യ കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അതിനൊരു മാറ്റം വന്നുകൊണ്ട് സ്ത്രീ അങ്ങനെയല്ല, അവൾ അമ്മയാണ്, ഒപ്പം അവൾ ദേവിയാണ്. അങ്ങനെയൊരു ദേവീ സങ്കല്പത്തിലേക്ക് സ്ത്രീ കടന്നു വരുന്നതിന് നമ്മൾ സാക്ഷ്യം വഹിച്ചു.